വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാസ എന്ന തീവ്രവാദി സംഘടനകൾക്കും വർഗീയ വിഷം ചീറ്റുന്ന സഭകളുടെയും മുഖത്തേറ്റൊരു ആഞ്ഞടിയാണ് ഈ തൃക്കാക്കര ഇലക്ഷന്റെ റിസൾട്ട്. കോൺഗ്രസ് മുമ്പ് ക്രിസ്തീയ പ്രീണന നയം ഉണ്ടായിരുന്നു, അത് അവരുപേക്ഷിച്ച് ആ നയം CPM സ്വീകരിച്ചു. അതിന്റെ ഫലം CPM അനുഭവിച്ചു. CPM ഇപ്പൊ അടുത്ത കാലത്ത് എത്രയോ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ഇടപെടാത്ത CPM പെട്ടെന്ന് ഒരു കുട്ടിയുടെ മുദ്രാവാക്യത്തിൽ ഇടപെടുകയും ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കേസും കാര്യങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോയി. അതിന്റെ എല്ലാ പരിണിത ഫലമായിട്ടാണ് ഇപ്പൊ ഈ ഇലക്ഷനിൽ കിട്ടിയ തിരിച്ചടി. അതേസമയത്ത് കോൺഗ്രസ് ആർജവത്തോടുകൂടി PT തോമസ് എന്നും സഭക്കും സഭയുടെ വർഗീയ തീരുമാനങ്ങൾക്കും എതിരായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ കല്ലറങ്ങാട്ടച്ചൻ പാലാ ബിഷപ്പിന്റെ ഇതിനെ ഏറ്റവും ശക്തമായി വിമർശിച്ച, സഭയോട് എന്നും കലഹിച്ച ഒരു വ്യക്തിയായിരുന്നു PT തോമസ്. അതേ ആശയം തന്നെയാണ് ഉമ്മാ തോമസിനുള്ളത്. എന്നിട്ടും ധൈര്യപൂർവം കോൺഗ്രസ് അവരെ സ്ഥാനാർത്ഥിയാക്കി. വർഗീയതക്കോ അതുപോലെ പ്രീണനത്തിനോ ഞങ്ങളില്ല എന്ന് അവർക്ക് മനസ്സിലായി. കഴിഞ്ഞ കാല തിരിച്ചടികളിൽ നിന്നുള്ള ഒരു തിരിച്ചറിവാണ് അവർക്കുണ്ടായത്. അതിന്റെ ഫലമായി അവർ ധീരമായ തീരുമാനമെടുക്കുകയും ഉമ്മാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. മറുഭാഗത്ത് എന്താക്കി, സഭയെ പ്രീണിമിക്കാൻ വേണ്ടി സഭക്ക് വേണ്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക മാത്രമല്ല, സഭയെയും ആ തീവ്ര ചിന്താഗതിക്കാരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് നടപടികളും ഇടതുപക്ഷം കൈകൊണ്ടു. അതിന്റെ ഫലമാണ് അവർ അനുഭവിച്ചത്. അവർക്ക് തിരിച്ചറിവുണ്ടായാൽ ഭാവിയുള്ള ഇലക്ഷനുകളിലെ തോൽവിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം എന്നേ എനിക്കിപ്പോ പറയാനുള്ളൂ. പിന്നെ ജിബോർ പറഞ്ഞതിന് എനിക്കൊരു വേറെ മറുപടി ഉണ്ട്, പിന്നെ അതിന്റെ വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയുന്നില്ല ഇപ്പോ. ഓക്കെ, താങ്ക് യു. ഒരു നിമിഷം, ഇവിടെ സഹോദരൻ ജാബു പതിവ് പോലെ അദ്ദേഹത്തിന്റെ നിലവാരം തനി സുഡാപ്പിയുടെ വേർഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ചെറുക്കൻ മുദ്രാവാക്യം വിളിച്ചതിന് ആക്ഷൻ എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. കേവലമായ ഒരു കുട്ടിയുടെ പേരിൽ ആക്ഷൻ എടുത്ത് അവനെ ജയിലൊന്നും ഇട്ടിട്ടില്ല എന്നാദ്യം മനസ്സിലാക്കണം. അത് കേവലം ഒരു മുദ്രാവാക്യവും അല്ല, ഒരു സമൂഹത്തിന്റെ മുഴുവൻ താല്പര്യമാണ് വിളിച്ചു പറയുന്നത്. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ വെക്കാൻ, അതുപോലെ തന്നെ അരിയും മലരും മേടിച്ച് വീട്ടിൽ വെക്കാൻ പറഞ്ഞത് എന്തോ നിസാര കാര്യമാണ്. അല്പം മുമ്പ് ഇതേ ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് വന്നിരുന്നു, അദ്ദേഹവും പറഞ്ഞത് അവർ എന്തോ, അദ്ദേഹം മാർസിസ്റ്റാണ്, അദ്ദേഹം അതിനെ വളരെ ലഘൂകരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞെന്താ, ഈ മാർസിസ്റ്റുകൾ ക്രിസ്ത്യൻസിനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. പണ്ടത് കോൺഗ്രസ് ആയിരുന്നു, വളരെ തെറ്റ്, വളരെ തെറ്റ്. കാരണം കോൺഗ്രസും CPM എക്കാലഘട്ടത്തിലും പ്രീണിപ്പിച്ചിട്ടുള്ളത് ശരിക്കും ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെയാണ്. അതിന് തെളിവുകൾ ഒന്നൊന്നായിട്ട് പറയാം ഓരോന്നും. ഈ മുസ്ലിം ലീഗിന് ചരിത്രത്തിൽ ഒരു അപ്രമാദിത്വം ഉണ്ടാക്കി കൊടുത്തത് EMS ആണ്. ഓർത്തു വെക്കണം, EMS രൂപീകരിച്ച മുന്നണിയിൽ അന്നത്തെ കാലത്ത് നെഹ്റു ചത്ത കുതിര എന്ന് വിളിച്ച ലീഗിനെ കൂടെ കൂട്ടിക്കൊണ്ട് ലീഗിന് ഇവർ സ്പേസ് ഉണ്ടാക്കി. ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും കാര്യമായി വേരോട്ടമൊന്നും ഇല്ലാത്ത ഒരു പാർട്ടി, അങ്ങനെയുള്ള ഒരു മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളം പോലെ പ്രബുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു ചാൻസ്, ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് EMS ആണ്. പിന്നീട് ഈ സംഘടനയെ കൊണ്ടു നടന്ന മുഴുവൻ കോൺഗ്രസ് ആണ് ദീർഘവർഷങ്ങൾ. അപ്പോ പിന്നീട് അഖിലേന്ത്യാ ലീഗും കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ട് പിരിഞ്ഞു. അതിനുശേഷം മുസ്ലിം ലീഗിൽ നിന്ന് INL പിരിഞ്ഞു, അവിടെ നിന്ന് തന്നെ PDP എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ കക്ഷി ഉണ്ടായി. ഈ കക്ഷികളോടൊക്കെ CPM നടത്തിയിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാം. ഇനി ഇടതുപക്ഷത്തിന്റെ പുതിയ UDF കൺവീനർ EP ജയരാജൻ സഖാവ് അധികാരത്തിലേറിയ ശേഷം, അല്ലെങ്കിൽ കൺവീനറായ ശേഷം, ആദ്യം നടത്തിയ പ്രസ്താവന എന്താണെന്നറിയാമോ? ലീഗിന് ഇടതു മുന്നണിയിലേക്ക് സ്വാഗതം, ലീഗ് വന്നാൽ കൈക്കൊള്ളും, നോക്കണം. ഇതാണ് പറഞ്ഞു തുടങ്ങിയത്. അത് ജാബു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആദ്യ പ്രസ്താവന പുള്ളിക്ക് പിൻവലിക്കേണ്ടി വന്നു. അതായത് ഇടതുമുന്നണി കൺവീനർ എന്ന് പറഞ്ഞ നിർണായകമായ ഒരു പോസ്റ്റിൽ അവരോധിക്കപ്പെട്ട ശേഷം ആദ്യം പറഞ്ഞ അഭിപ്രായം, അദ്ദേഹത്തിന് ഒന്നാമത്തെ അഭിപ്രായം, അത് അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയം നമുക്കറിയാം. ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് ISS എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിയിട്ട് അതിന്റെ RSSന് ബദലാണ് ISS ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ പ്രവർത്തിച്ച അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ കൊടിയുടെ പരിസരങ്ങളിൽ പച്ചക്കളറാണ് ചേർത്തിരിക്കുന്നത്, അതിനകത്ത് തോണിയുടെ ഒരു ചിഹ്നവുമാണ്. ഈ മനുഷ്യൻ കേരളത്തിലുടനീളം പ്രസംഗിച്ചു നടന്നത് കൃത്യമായിട്ട് അറിയാമല്ലോ. അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ CPM കൊണ്ടുനടന്നെന്നും പൂന്തുറ സിറാജുമൊക്കെ ആയിട്ട് ഒന്നിച്ചിരുന്നുകൊണ്ട് എത്ര പത്രസമ്മേളനം നടത്തിയെന്നും
പൊന്നാനി സീറ്റ് രണ്ടത്താണി എന്ന് പറയുന്ന, ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു പഴയകാല ബി ഡി പി അനുഭാവിക്ക് കൊടുത്തുകൊണ്ട് ആ സീറ്റിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കുകയും സി പി ഐ വിണങ്ങുകയും ജനതാദളിന് മുന്നണി വിട്ടുപോവുകയും അവർക്കുള്ള സീറ്റ് കൊടുക്കാതെ അത് അതിന് പകരമായിട്ട് സി പി എമ്മും സി പി ഐയും ഒത്തുകൊണ്ട് വയനാട് സീറ്റ് അവസാനം ഇതേ ഘട്ടത്തിൽ സി പി ഐക്ക് കൊടുത്ത് ഒത്തുതീർപ്പെത്തിക്കുകയും അവിടെ റഹ്മത്തുള്ള എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ റഹ്മത്തുള്ള തോറ്റു തിന്നം പാടി കഴിഞ്ഞപ്പോൾ പതുക്കെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ഈ ചുറ്റി അരിവാൾ അല്ല ചുറ്റിക പിന്നെ നെൽക്കതിർ തിന്നത്തി മത്സരിച്ച റഹ്മത്തുള്ള ഇപ്പൊ ലീഗിന്റെ നേതാവാണെന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഇവിടെ മുന്നണികളെ ആരാണ് ഈ കൂടുതൽ സി പി എം പ്രീണിപ്പിച്ച കാര്യം ഞാൻ ഇത്രയും നേരം പറഞ്ഞുള്ളൂ. ഇനി എൽ ഡി എഫിൽ യു ഡി എഫിലേക്ക് വരാം. യു ഡി എഫിൽ എന്തായാലും സ്ഥിതി, കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ എന്തെല്ലാം വൃത്തികേടുകളാണ് അവിടെ ഇരുന്നുകൊണ്ട് ലീഗും അതിന്റെ പാർട്ടി അണികളും ചെയ്തതെന്ന് നോക്കണം, എത്ര കലാപങ്ങൾ ഉണ്ടാക്കിയെന്ന് കേൾക്കണം. അപ്പോഴാണ് സലാം എന്ന് പറയുന്ന പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് അന്ന് പ്രസംഗിച്ചറിയാമോ, കോടതിയിൽ മൊഴി കൊടുക്കാൻ വരുന്നവന്റെ കാല് വിട്ടുവെന്നാണ് ഒരു എം എൽ എ പ്രസംഗിച്ചാണ്. വീണ്ടും കേൾക്കണോ, രണ്ടത്താണി ഒരാളല്ലേ, പുനലൂർ മത്സരിച്ച് തോറ്റുപോയ രണ്ടത്താണി എന്ന് പറയുന്ന ഒരാളല്ലേ, കൊടും വർഗീയവാദിയില്ലേ അദ്ദേഹം, സി എച്ച് മായിനുകാജി ഇല്ലേ അദ്ദേഹം, എന്താ സി എച്ച് അതിന്റെ സ്പെല്ലിംഗ് ഞാൻ ഇംഗ്ലീഷിൽ വിട്ടുപോയി, എം സി മായിൻഹാജി, എം സി മായിൻഹാജി എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും തന്നെ പച്ച വർഗീയത പറയുന്ന ഈ ലീഗിനെ, മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയിട്ട് പിന്നെ ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ച് അതാത് ദിവസങ്ങളിലെ കാര്യം സാധിക്കായിരുന്നു മുസ്ലിം ലീഗ്. ആരാ പ്രീണിപ്പിച്ചേ അന്ന്? ഏതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി എന്ത് ഗുണമാണ് ഈ പാർട്ടികൾ ചെയ്യുന്ന നോക്കണം. സ്കൂളുകൾ അനുവദിച്ചതിൽ, കോളേജുകൾ അനുവദിച്ചതിൽ എന്തായിരുന്നു റബ്ബിന്റെ സമീപനം നോക്കണം. നിങ്ങൾ ഡാറ്റ നിരത്തി സംസാരിക്കാൻ പഠിക്കുക, നിങ്ങൾ ചുമ്മാ വന്നിട്ട് കോൺഗ്രസ് പണ്ട് ഇങ്ങനെ പ്രീണിപ്പിച്ചു ഇപ്പൊ അത് നിർത്തി അങ്ങനെയില്ല. ഇപ്പോഴും കോൺഗ്രസ് പ്രീണിപ്പിക്കുന്നുണ്ട്, ഇടതുപക്ഷം പിന്നെ അതിന്റെ മോഹ വലയത്തിൽ പെട്ടൊരു പ്രത്യേക ആനന്ദ ലഹരിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കല്യാണം കഴിച്ച ആദ്യ കാലങ്ങളിലെ ഭാര്യഭർത്താക്കന്മാരുടെ സന്തോഷവും ജീവിതവും പോലെയാണ് ഈ പി ഡി പി സോറി ഈ സുഡാപ്പികളും ഇപ്പോൾ ഇവരും തമ്മിൽ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ സി പി എമ്മിനെ സ്നേഹിക്കുന്ന ഒട്ടേറെ അണികൾ, സി പി എമ്മിന്റെ പാർട്ടി അംഗങ്ങളായിരിക്കില്ല അനുഭാവികളും ഒക്കെ ആളുകൾ, അതിനകത്തുനിന്ന് പതുക്കെ ഉൾവലിഞ്ഞു അവർക്ക് മാറി ചിന്തിക്കേണ്ടി വരുന്നു. ആ മാറി ചിന്തിക്കുന്നത് ബി ജെ പിക്ക് ആകരുത്, കാരണം അത് വോട്ട് പാഴായിപ്പോവും, അത് അവിടെ രാധാകൃഷ്ണൻ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ സംഭവിക്കാവുന്ന പ്രായോഗിക രാഷ്ട്രീയം എന്നുള്ളത് ഉമാ തോമസിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഭരിക്കുന്ന പാർട്ടി അല്ല ഇപ്പൊ ജയിച്ചിരിക്കുന്നത്, ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് കുത്തിയെങ്കിലേ ചില ഗുണങ്ങളുള്ളൂ എന്ന് സമൂഹം സാധാരണ വിലയിരുത്താറുണ്ട്. എന്നാൽ ആ ഗുണം പോലുമല്ല, അപകടകരമായ സുഡാപ്പി ബന്ധമാണ്, അത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നൊരു താക്കീതാണ് അവിടുത്തെ പ്രബുദ്ധരായ ആളുകൾ ഈ ജനവിധിയിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഇത്തരം നയമാണ്. അതാതിടങ്ങളിൽ അത് ഇറക്കുന്ന ഒരു വർഗീയ കാർഡുണ്ട്, തീർച്ചയായിട്ടും ഇവിടെ വർഗീയ കാർഡ് പയറ്റിയിട്ടുണ്ട്. അത് താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യത്തോട് യോജിപ്പുണ്ട്. പള്ളിയുടെ ആള് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി, അതായത് ഇതിനു മുമ്പ് ഏതെങ്കിലും പാർട്ടി പ്രവർത്തനത്തിൽ ഇടപെട്ട ആളോ സി പി എമ്മിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി അംഗമോ ഡി വൈ എഫ് ഐ പ്രവർത്തകനോ ഒന്നും ആയിരുന്നിട്ടില്ല, നമുക്കറിയത്തില്ല, അങ്ങനെ ഒരു അറിവ് നമുക്കാർക്കുമില്ല. അപ്പോൾ അതിനു പകരം ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആരെയും വെക്കാതെ ഇവരുടെ പാർട്ടി ചിഹ്നം കൊടുത്തിട്ട് ഒരാളെ മത്സരിപ്പിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വർഗീയ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു ബിഷപ്പ് പ്രസ്താവന ഇറക്കി ആ പുള്ളിയെ ജയിപ്പിക്കാൻ പറഞ്ഞോ, പറഞ്ഞില്ലെന്ന് മാത്രമല്ല സഭയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സഭ നേരിട്ട് പൊളിറ്റിക്സിൽ ഇടപെടേണ്ട ഘട്ടം വരുന്നില്ല, ഇത്തരം വിഷയങ്ങളൊന്നും ഇടപെടുന്ന ഒരു പരിപാടി ഇല്ല. ക്രൈസ്തവ സഭ പൊതുവായിട്ടൊരു തീരുമാനം എടുക്കണോ ഇങ്ങനെ? അടുത്ത കാര്യം അത് ഉമയെ ജയിപ്പിക്കണമെന്നോ അങ്ങനെയുള്ള തീരുമാനമോ ഇല്ല, അവിടെ ഇല്ല. കാരണം അത് പ്രബുദ്ധരായ ആളുകൾക്ക് ക്രൈസ്തവ സഭ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി വരെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരെ എന്തെങ്കിലും വിലക്കിയിട്ടുണ്ടോ? ഒരിക്കലും വിലക്കിയിട്ടില്ല. ബി ജെ പി പ്രവർത്തിക്കാം, സി പി എമ്മിൽ പ്രവർത്തിക്കാം, സി പി ഐയിൽ പ്രവർത്തിക്കാം, കോൺഗ്രസിൽ പ്രവർത്തിക്കാം, ഇതൊന്നും സഭ ഇടപെടുന്ന കേസല്ല. താങ്കളുടെ ആ നിരീക്ഷണം വളരെ തെറ്റാണ്. പി വിജയത്തിൽ താങ്കളൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നു, ഇവിടെ മുന്നണികൾ ക്രിസ്ത്യാനികളെ ആണ് സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നത്, തെറ്റാണ്. 80-20 എന്ന് പറയുന്ന അനുപാതത്തിൽ സംവരണം കൊടുത്താരാ? അത് സി പി എം ആണ്. ആർക്കാ കിട്ടിയത്? മുസ്ലിങ്ങൾക്ക്. ഇവിടെ അറബി അധ്യാപകർക്ക് നിയമനം കൊടുത്താരാ? പ്രത്യേകിച്ച് കേരളീയ ജനത പഠിക്കേണ്ട ഒരു ഭാഷയല്ലത്, വിദേശത്ത് പോകാൻ വേണ്ടി അറബി പഠിക്കണമെങ്കിൽ നമ്മൾ ജർമ്മൻ ഒക്കെ സ്വന്തം ചെലവിൽ പഠിക്കുന്ന പോലെ പഠിച്ചു വേണമെങ്കിൽ പോകാം. പക്ഷെ അറബി അധ്യാപകർക്ക് സ്റ്റേറ്റ് സ്കെയിലിൽ കെ ആർ റൂളൊക്കെ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതൊരു ആവശ്യമില്ലാത്തൊരു ഒരു പഠനമാണ്, എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഇത് എന്തിനാണാവോ പഠിക്കുക? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ അറബി അധ്യാപകരെ നിയമിക്കുന്നു. മദ്രസ അധ്യാപകർക്ക് മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ, അവർക്ക് പെൻഷൻ പദ്ധതികൾ, അതുകൂടാതെ അവർക്ക് മറ്റു പരിഗണനകൾ,
അവർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡുകൾ ഒക്കെ രൂപീകരിക്കുന്നു, ഹജ്ജ് കൊട്ട വർദ്ധിപ്പിക്കുന്നു, മറ്റേ ഹജ്ജിന് യാത്ര ചെയ്യുന്നവർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ മദ്രസയിൽ പഠിപ്പിച്ച ആളുകൾ റിട്ടയർ ആയി കഴിയുമ്പോൾ ഒട്ടേറെ പരിഗണനകൾ, അവരെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ പൈസ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് എല്ലാം തന്നെ കൃത്യമായ അജണ്ടയോടുകൂടി മുസ്ലിം പരിഗണനം ഒരു കലയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ കളവ് പറയരുത്, പച്ച കളവ് പറയരുത്. കൊടുത്തോട്ടം ഇതാരാ ഇത്? ആ പുള്ളി ഇറക്കി താഴെ വിട്ടെ, താഴേക്ക് വിട്ടണം അദ്ദേഹത്തെ, ഇടയ്ക്ക് ഇറങ്ങുന്നത് താഴേക്ക് വിടുന്നു. ഈ പുള്ളി എടുക്കരുതായിരുന്നു, കഴിഞ്ഞ കൊല്ലം വന്നിട്ട് ചെറ്റത്തറ എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടിയാണ്, നമുക്ക് സിഹാരി അല്ലാത്ത പദങ്ങളാ. വിയോജിപ്പ് മാന്യമായ ഒരു ഭാഷയെ പറഞ്ഞുകൂടെ? അപ്പോ ഇത് കളവ് പറയുന്നു പറഞ്ഞ് ഞാനൊന്ന് വ്യക്തമാക്കാം. ഈ മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി, അത് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ലെന്നാ പുള്ളി പറയാൻ വരുന്നത്. അങ്ങനെയല്ല, ഞങ്ങളുടെ ഈ ഡേറ്റ കറക്റ്റ് ഉണ്ട്. ആവശ്യമായ ആളുകൾക്ക് ഞാൻ ഗവൺമെന്റ് എന്തെല്ലാം സേവനം ഇവർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇത് എടുത്തിട്ട് തരാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ക്ഷേമനിധി ബോർഡ് തന്നെ രൂപീകരിച്ചു കൂട്ടിക്കോ, മദ്രസ അധ്യാപകർക്ക് ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക. എന്നാ ഈ പൂജാരിമാർക്കും രൂപീകരിച്ചിട്ട് അതിന് ഓഫീസും സ്ഥാപനങ്ങളും ആളുകളെയും വെക്കണ്ടേ? അച്ഛന്മാർക്കൊക്കെ വെക്കണ്ടേ? ക്ഷേമനിധി ബോർഡ്, ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു മതത്തോട് മാത്രം ഈ പ്രീണനത്തിന്റെ ആവശ്യമുണ്ടോ? മദ്രസയിൽ പഠിപ്പിക്കുന്നവർക്ക് എന്തിനാണാവോ സർക്കാർ ഇത്രയും പരിഗണന കൊടുക്കുന്നത്? അങ്ങനെ പരിഗണന കൊടുക്കുന്നെങ്കിൽ പള്ളിയിലെ പൂജാരിക്ക് കൊടുക്കണ്ടേ? അമ്പലത്തിലെ പൂജാരിമാർക്ക് ബോർഡ് ഉണ്ടാക്കണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നുള്ളൂ. തിരിച്ച് ക്രൈസ്തവരുടെ അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കും ഒക്കെ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കൊടുക്കണ്ടേ? അല്ലെ ഈ മൂന്ന് പേർക്കുള്ള ഒരുമിച്ചൊരു ബോർഡ് ഉണ്ടാക്കിയിട്ട് പുരോഹിതന്മാർക്ക് ഒരുമിച്ച് വേണ്ടേ കൊടുക്കാൻ? ഇത് ഒരു കൂട്ടം ആളുകൾക്ക് എന്താണാവോ ഈ മദ്രസയെ പഠിപ്പിക്കുന്നത്? അതറിയാലോ വിഷയങ്ങളൊക്കെ. അതല്ലേ ആ കൊച്ചുകുട്ടി തെരുവിലൂടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്തെ ദ്രോഹിക്കാൻ, ഈ രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, മദ്രസ പ്രൊഡക്ഷൻസിനെ സൃഷ്ടിക്കാൻ വേണ്ടി, ഭീകരവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വിപരീത ദിശയിൽ നിന്ന് കൈയും കാലും ചേദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സിലബസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പണം മുടക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമല്ലേ? നിങ്ങൾ വിവരാവകാശം വെച്ച് ചോദിക്കുക, ഇങ്ങനെ ക്ഷേമനിധി ബോർഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ക്ഷേമനിധിയിലേക്ക് ഇവര് ഓഹരിയിടണം, സർക്കാർ ഓഹരിയിടണം. സാർ ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നമ്മളും ഓഹരിയിടണം, ഗവൺമെന്റ് ഓഹരിയിടണം, രണ്ടും കിട്ടി കിട്ടുന്ന ഒരു പണത്തിൽ നിന്ന് പെൻഷൻ കൊടുക്കുന്നു. അപ്പൊ ഈ ക്ഷേമനിധി ഓഫീസ് വേണം, സംവിധാനങ്ങൾ വേണം, അത് ഗവൺമെന്റ് സ്ഥാപനമാണ്, അത് പ്രൈവറ്റ് സ്ഥാപനമല്ല. ഇതേ പറഞ്ഞുള്ളൂ. അതിനെന്താ പച്ചക്കള്ളം എന്ന് പറയുന്നത്? പിന്നെ പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ ഇവര് തുടങ്ങുന്നത് ഏത് കാര്യം? ഇപ്പൊ ഹദീസ് വായിച്ചാലും പച്ചക്കള്ളം എന്ന് പറഞ്ഞേ തുടങ്ങുള്ളൂ. അവരുടെ കണ്ണിൽ കാണുന്ന എല്ലാം പച്ചയാണ്. അത് കള്ളമാണെങ്കിലും ശരിയാണെങ്കിലും പച്ച ശരിയും പച്ചക്കള്ളവുമാണ്. ഞങ്ങൾ എന്ത് പഠിച്ചു? പച്ച ബോർഡ്, പച്ച സാരി, പച്ച കപ്പൊക്കെ കൊണ്ടുവന്ന റബ്ബിനെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ പറഞ്ഞുള്ളൂ. പച്ച വർഗീയവാദം എന്ന് ഞാൻ തിരിച്ചു പറയാം. അത് നമ്മുടെ രാജ്യത്ത് CPM നല്ല സമ്പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ആദ്യത്തെ ഷോക്കാണ് കേരള ജനത ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ട് പഠിക്കുന്നില്ല എങ്കിൽ സുഡാപ്പി ബന്ധം അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുവരും. അഫ്ഗാനിസ്ഥാനിൽ ഇവരുടെ പഴയ നേതാവിനെ, ആ രാജ്യം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകളാണ്, അഫ്ഗാനിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്ന ഇടത്ത് നിന്ന് അവരെ പഴിയിറക്കിയിട്ട് ഇസ്ലാമിക ഭരണം അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഏറ്റവും കിരാതമായ വിധത്തിൽ സ്വന്തം ജനതയെ കൊന്നുപിടിച്ചിട്ട് അവിടുത്തെ സ്ത്രീകൾക്കും സാധാരണ മനുഷ്യർക്കും സമാധാനമില്ലാത്ത വിധത്തിലാക്കിയിട്ട് താലിബാൻ ഭരണം കൈയടക്കി. ആ താലിബാൻ ഭരണത്തിനൊടുവിൽ ഇവരുടെ നേതാവിനെ പിടിച്ച് വിളക്കുകാലി കെട്ടി തൂക്കി കൊന്ന ശവശരീരം അവിടെ കൊണ്ടിട്ടു. ഈ വിധത്തിലൊക്കെ ഭീകരമായി കമ്മ്യൂണിസ്റ്റുകളോട് പ്രവർത്തിച്ച ക്രൂരതയുടെ ചരിത്രമുള്ള സുഡാപ്പികളുടെ തോളിൽ കൈയിട്ട് ഇന്ന് സഖാക്കൾ നടക്കുന്നത് അവർക്കല്ല സമൂഹത്തിന് തന്നെ അപകടമാണ് എന്നതിൻ്റെ ഒരു സൂചന ജനം ഒരു താക്കീതായിട്ട് വോട്ടിലൂടെ കൊടുത്തു. ഇത് അസംഭവിച്ചതല്ല, ജാബു വിലയിരുത്തിയതല്ല, അതിലെ കാര്യം ആ വിലയിരുത്തൽ തെറ്റുമാണ്. ഓക്കെ, സഫ്രലിനെ മാറ്റാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം പോളിസി കെഗ്നസ്റ്റ് ആയിട്ട് സംസാരിച്ചു. കാരണം ജാബു സംസാരിച്ചപ്പോൾ ആരും ഇടയ്ക്ക് കയറുകയോ അദ്ദേഹത്തെ എതിർക്കുകയോ ചെയ്തില്ല, പൂർണ്ണമായ അവസരം കൊടുത്തു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കയറുന്ന ആൾക്കാരെ താഴെ ഇടുന്നതാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ താഴെയാക്കിയത്, അല്ല വേറൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ടിജോ സംസാരിച്ചോളൂ. ടിജോ ലൈനിലുണ്ടോ? അസീസ് ഉണ്ടല്ലോ, എല്ലാ അസീസ് ഉണ്ട്. താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. താങ്ക് യു. ഞാൻ സത്യത്തിൽ ഈ ഇലക്ഷൻ ഔട്ട്കം വളരെ താല്പര്യത്തോടുകൂടി ആ വോട്ടേഴ്സ് ഒരു കറക്റ്റായ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തത് ഒരു UDFന്റെ അനുഭാവിയായിട്ടല്ല, കാരണം ചെകുത്താന്റെയും കടലിനും അകത്ത് ഇടപെട്ട് ഇടയ്ക്കായി പോയ ഒരു സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ചെകുത്താൻ LDF ആണെങ്കിൽ കടൽ UDF ആണ്. ഇനി കടൽ ചെകുത്താനാണെങ്കിൽ ചെകുത്താൻ LDF ആണ് എന്ന് പറഞ്ഞ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ചോയ്സും ഇല്ലാതെ നിൽക്കുന്ന ഒരു ജനത
തൃക്കാക്കരയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക വഴി ഭരണപക്ഷത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും തക്കതായ ഒരു താക്കീത് കൊടുത്തു. പക്ഷേ അത് പ്രതീക്ഷ തരുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഇതിന് മുമ്പ് അനിൽ കൊടിത്തോട്ടത്തിന് മുമ്പ് സംസാരിച്ച പുള്ളി ഈ ചക്കയെ കാണിച്ച് മാങ്ങയുടെ വിശേഷണം പറയുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം എന്തിനേയും ഏത് രീതിയിലും വ്യാഖ്യാനിക്കാവുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വിചാരിച്ച തൃക്കാക്കരയിലെ ഇലക്ഷൻ ഔട്ട്കം ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ പി സി ജോർജിൻ്റെ കാര്യത്തിൽ അമിതമായ താല്പര്യം കാണിച്ച് ഒരു പ്രത്യേക സമൂഹത്തെ പ്രീണിപ്പിച്ചാൽ തൃക്കാക്കര ഇങ്ങനെ കക്ഷത്തിൽ വരും, അതുകൊണ്ട് ഒരു 100 തികയ്ക്കാം എന്ന് പ്ലാനിട്ട ഒരു സർക്കാരിന് പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയ ഒരു അടിയായിരുന്നു ആലപ്പുഴയിലെ പ്രകടനവും മുദ്രാവാക്യം വിളിയും. ഒരുപക്ഷെ ആ പ്രകടനവും മുദ്രാവാക്യം വിളിയും നടന്നില്ലായിരുന്നെങ്കിൽ, അവിടെ നടന്ന അറസ്റ്റ് നടന്നില്ലായിരുന്നെങ്കിൽ, ആ പ്രീണനം ഒരുപക്ഷെ ഈ ഭൂരിപക്ഷം ഒരു മൃഗീയമായിട്ട് കുറയ്ക്കാനായിട്ട് LDFന് സാധിക്കാനേ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ ഇംഗ്ലീഷിലൊരു ഒരു സെയിങ് ഉണ്ട്, ഈ ലക്ക് എന്ന് പറയുന്നത് ബീയിങ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അത് ശരിയാണെങ്കിൽ ഇടതുപക്ഷത്തിന് പറ്റിയ ഒരു നിർഭാഗ്യകരമായ ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു ആലപ്പുഴയിലെ പ്രകടനം. ആ പ്രകടനം നടക്കാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ഏതാണ് SDP-ക്കാരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരിയല്ലായിരുന്നു. പിന്നെ സുഡാപ്പികൾക്ക് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്, അവരേറ്റവും അവസാനത്തെ കാര്യം ഓർക്കുള്ളൂ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു, പക്ഷേ കോടതി വെറുതെ വിട്ടു, വീണ്ടും അറസ്റ്റ് ചെയ്തു, പിറ്റേ ദിവസം കോടതി വെറുതെ വിട്ടു. അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഔട്ട്കം വന്നില്ല. അതേസമയം അതുമായിട്ട് ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തിൽ ഏതാനും കുറെ സുഡാപ്പികളെ അറസ്റ്റ് ചെയ്തത് മാത്രമേ അവരുടെ ഓർമ്മ നിൽക്കുന്നുള്ളൂ. അതിന് അവർ കൃത്യമായ ഒരു മറുപടി കൊടുത്തു എന്ന് ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സ്നേഹിതൻ പച്ചയായിട്ട് പറഞ്ഞു. തൃക്കാക്കരയിലെ തിരിച്ചടി പ്രീണനത്തിൻ്റെ തിരിച്ചടിയാണ്. ആ പ്രീണനം ഉദ്ദേശിച്ചത് കുട്ടി ജിഹാദിയുടെ മുദ്രാവാക്യത്തിന് എതിരായിട്ട് ഗവൺമെൻറ്റിന് നിർബന്ധിതമായിട്ട് എടുക്കേണ്ടി വന്ന ചില തീരുമാനങ്ങളാണ്. അങ്ങനെ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട് സുഡാപ്പികളെ പ്രേരിപ്പിച്ചതെന്ന് പുള്ളി വ്യക്തമാക്കുകയുണ്ടായി. സത്യത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത് എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഏറ്റവും അവസാനത്തെ കാര്യം ഓർമ്മ വരുള്ളൂ, ഇതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം അവർ വിസ്മരിക്കും. അപ്പം അതൊരു വശത്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രതിഫലനം കേരളത്തിൽ മൊത്തം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ കോൺഗ്രസിന് അമിതമായിട്ട് ആഹ്ലാദിക്കാൻ ഒരു വകുപ്പും ഇല്ല. ഇപ്പം PT-യെക്കാളും വലിയൊരു സ്വീകാര്യത നിറഞ്ഞ ഒരാളല്ല PT-യുടെ ഭാര്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്കാരിയെ അറിയാനും പുള്ളിക്കാരിയെ ഒരു ഒരു പൊളിറ്റീഷ്യനായിട്ട് മനസ്സിലാക്കാനും ഉള്ള ഒരു സാഹചര്യം PT കൊടുത്തിടത്തോളം ഒരു സാഹചര്യം ഭാര്യ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ധിക്കാരപരമായ തീരുമാനങ്ങൾ, സുഡാപ്പി പ്രീണനങ്ങൾ ഇതിനോട് പ്രതികരിച്ചേ പറ്റൂ. എന്നാൽ പ്രതികരിക്കാനായിട്ട് ഈ ചേരപ്പാമ്പും മൂർക്കം പാമ്പും പിന്നെ നിൽക്കുമ്പോൾ ആദ്യം തല്ലിക്കൊള്ളേണ്ടത് മൂർക്കം പാമ്പിനെ ആയതുകൊണ്ട് മൂർക്കം പാമ്പിനെ തല്ലിക്കൊന്നു. എന്നാൽ ചേര മനുഷ്യനെ വെറുതെ വിടും, വിഷം തീണ്ടി ചാകിയല്ലെങ്കിലും അതും മനുഷ്യനെ പേടിപ്പിക്കും, ഭയപ്പെടുത്തും. അങ്ങനെയൊരു അവസ്ഥയിലാണ് ഇന്നിപ്പം ഒരു നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നത്. ഇതിന് മുമ്പ് ഒന്ന് രണ്ട് പേര് പറഞ്ഞു, സത്യത്തിൽ വികസനം മുൻനിർത്തി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം, അത് തീർച്ചയായിട്ടും ഒരു വശം തന്നെ. പക്ഷെ അതിലുപരി ഇന്ന് ഭരണഘടനയുടെ പേജുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ മതേതരത്വം, സെക്യുലറിസം, അത് എന്ന് ഉയർത്തിപ്പിടിക്കാനായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ വരുന്നോ? അത്രയും കാലം ഈ വികസനത്തെയൊക്കെ പുറകോട്ട് തള്ളി മതപ്രീണനം, ജാതി പ്രീണനം എന്ന ഒരൊറ്റ മാനദണ്ഡത്തിൽ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഇലക്ഷനുകൾ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഈ മതേതരത്വത്തിന് ഒരു ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാവും എന്നത് ഞാൻ വളരെ വിദൂരതയിൽ കാണുന്ന ഒരു സാധ്യതയാണ്. അത് വളരെ വേദനാജനകമാണ്. അത് മനുഷ്യന്റെ ഒരു നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുടെ ഒത്തിരി സാധ്യതകൾക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ
ആരെയും തെരഞ്ഞെടുക്കാൻ മേലാത്ത ഒരു ഒരു സാഹചര്യമാണ് ഒരു സാധാരണക്കാരായുള്ള വോട്ടേഴ്സിനുള്ളത്. അത് ഇടതുപക്ഷമായാലും സുഡാ പിപ്രീണനുമാണ്, വലതുപക്ഷമായാലും ഒരു കാലത്തും അവർക്ക് അതിൽ നിന്ന് മുക്തരാകാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ആശ്രയിച്ച് ആ മുന്നണി നിലനിൽക്കുകയുള്ളൂ എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നോടത്തോളം കാലം കോൺഗ്രസിൽ നിന്നും അങ്ങനെയൊരു നിഷ്പക്ഷമായ മതേതരത്വം ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നൊരു നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് മുന്നോട്ട് ഓരോരുത്തർക്കും ഉള്ളത്. അതല്ലെങ്കിൽ ഇന്നത്തെ ആ ഇലക്ഷൻ റിസൾട്ട് അഹങ്കരിക്കാനായിട്ട് കോൺഗ്രസിന് ഒരു വകുപ്പും ഇല്ല. കാരണം 2020 ഒക്കെ വോട്ട് ചെയ്യപ്പെടാത്ത വോട്ടുകൾ ഈ അധികാരത്തിലിരിക്കുന്ന അധികാര ഭരണത്തോടുള്ള പ്രതിഷേധമായിട്ട് തീർച്ചയായിട്ടും പോയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ സുഡാപ്പികൾ അവസാനം അവരുടെ ഏതാനും ചിലരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ബ്ലോക്കായിട്ട് വോട്ട് കൊടുത്തിട്ടും ഉണ്ടാകും. അത് വേറൊരു മണ്ഡലത്തിൽ പ്രതിഫലിക്കണം എന്ന് യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് കേരളത്തിൽ മതേതരത്വത്തിനും സെക്യുലറിസത്തിനും ഒരു ഒന്നാം സ്ഥാനം വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയാൻ തന്ന അവസരത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. ടീച്ചർ ബ്രദർ ലൈനുണ്ടോ? ടീച്ചർ ബ്രദർ ഇവിടെ ഒരു കാര്യം കൂടെ, CPMന്റെ പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവസരം കൊടുക്കുന്നതിൽ വിരോധമില്ല, അവർക്ക് പറയാനുള്ളതും കേൾക്കണമല്ലോ. ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മൈക്ക് വിളിങ്ക് ചെയ്താൽ അവസരം തരാം, അല്ലെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. രവികുന്നത്തിനെ വിളിച്ചായിരുന്നു സാറെ, അപ്പൊ അദ്ദേഹം വരുന്നില്ല. രണ്ടു മൂന്ന് പേരെ വിളിച്ചായിരുന്നു ഞാൻ, അവരാരും മുകളിലേക്ക് കയറി വരുന്നില്ല. അബ്രാഹം ലൈനിലുണ്ടോ? എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു റിസൾട്ട്. ഞാന് യഥാർത്ഥത്തിൽ ഈ പലപ്പോഴും ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാറുള്ളതാണ്. ഈ ഉമാ തോമസിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ എന്റെ മനസ്സിലോർത്തു. പക്ഷെ പലപ്പോഴും ഞാൻ ഈ ക്രിസ്ത്യൻ സംഘടനകൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ അടുത്ത കാലത്തായിട്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയും പല വീഡിയോകളും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏത് ചെയ്താലും അത് ഉമാ തോമസിന് ഗുണമാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാനൊരു വീഡിയോ പോലും ചെയ്യാതിരിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ ഉമാ തോമസ് ജയിക്കേണ്ടത് കേരളത്തിന്റെ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് ഞാനായിട്ടൊരു വോട്ട് കുറയ്ക്കരുത് എന്ന് കൃത്യമായൊരു ബോധം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനൊരു ഉമാ തോമസിനെ അനുകൂലിച്ചൊരു വീഡിയോ പോലും. കാരണം എന്റെ വീഡിയോ കാണുന്ന ഒരു മുസ്ലിം തീവ്രവാദി ചിലപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തെങ്കിലോ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ തീവ്രവാദി ചിലപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാനത് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉമാ തോമസിന്റെ വിജയത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്സ് കുറെ കാലങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, എനിക്കൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആകാനും പറ്റില്ല. പക്ഷെ VS അച്യുതാനന്ദൻ കേരളത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുകയും അന്ന് ഞാൻ ഇവിടുത്തെ ഓൺലൈൻ പത്രങ്ങളിൽ ലേഖനം എഴുതുകയും ചെയ്ത ആളാണ്. VS അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരണം. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഇല്ലായിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ഒരാളായിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവസാനം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള അധികാരം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹം DGP വിളിച്ച് ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സസ്പെൻഡ് ചെയ്തത്. അദ്ദേഹം ഇയാള് സസ്പെൻഡ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ട് ചെയ്തില്ല. അതിനുശേഷം അയാൾ വിളിച്ചു വരുത്തിയിട്ട് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സസ്പെൻഡ് ചെയ്തത്. കാരണം ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത്രമാത്രം അദ്ദേഹം ഒരു നിസ്സംഗനായിരുന്നു. ആ നിസ്സംഗനായിരുന്ന ഈ പറയുന്ന VS അച്യുതാനന്ദൻ കേരളത്തിൽ ഉയർത്തിപ്പിടിച്ച മതേതരത്തിന്റെ നിലപാടുകൾ നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ചു നോക്കണം. അദ്ദേഹം BJP ചോദിച്ചൊരു ചോദ്യം, നിന്റെയൊക്കെ അപ്പൻ കാളയാണോന്ന് ചോദിച്ചു, പശു ദൈവമാന്ന് പറഞ്ഞപ്പോൾ. രണ്ടാമത്തെ മാതാവാന്ന് പറഞ്ഞപ്പോൾ. രണ്ടാമത് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് മറ്റേ ഇവരോട്, നമ്മുടെ മറ്റേ മദനിയനെ എത്ര ശക്തമായി അദ്ദേഹം വിമർശിച്ചിരുന്നെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും മദനോട് പറഞ്ഞു താങ്കളെ അറസ്റ്റിന് കീഴടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ വലിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കർണാടക പോലീസ് വന്ന് നിന്നപ്പം കേരളത്തിലെ പോലീസ് വന്ന് നിന്നപ്പോൾ അവിടെ വലിയ കലാപം ഉണ്ടാവും അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിൽ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കലാപം ഉണ്ടാവുന്ന പറഞ്ഞപ്പോൾ അദ്ദേഹം ധൈര്യമോടെ പറഞ്ഞു താങ്കൾ കീഴടങ്ങണം, പോലീസിന് കീഴടങ്ങണം എന്ന് പറഞ്ഞ ആളാണ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ ഈ അനധികൃത കുടിയേറ്റത്തോടെടുത്ത നിലപാടുകളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മത സമൂഹത്തോട് മതഭ്രാന്തന്മാരോടും അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തിലെ ഈ ഇത്രമാത്രം അപകടകാരികളായിട്ടൊരു പൊളിറ്റിക്കൽ സിസ്റ്റം വേറെ ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
പക്ഷെ എന്നാൽ പോലും വി എസ് അച്യുതാനന്ദൻ എടുത്ത സെക്യുലറിസ്റ്റ് നിലപാടുകൊണ്ട് അന്ന് ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കേരളത്തിലാണ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പും, അതായത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരിലും ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പും ഇല്ലാത്ത യാതൊരു തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു നിലവാരവും കാണിക്കാത്ത ഒരാളാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി വർഗീയവാദികളെ കൂട്ടുപിടിക്കുക എന്നാണ്. എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഇത്രമാത്രം വർഗീയത വളർന്ന് പദ്ധതിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഈ ഈ പറഞ്ഞ എ കെ ആന്റണി പോലും വളരെ കൃത്യമായ സ്റ്റാൻഡ് പല സമയത്തും എടുത്തിട്ടുണ്ട്. ആ എ കെ ആന്റണിക്ക് അച്യുതാനന്ദൻ എത്ര കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ അടുത്ത കാലത്ത് വന്ന മുഖ്യമന്ത്രിമാരെ ഓരോരുത്തരും എടുത്ത് പരിശോധിച്ചു. കരുണാകരൻ പോലും ഈ വർഗീയ പാർട്ടികളെ എല്ലാം താലോലിച്ചുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞ ഭീകര പ്രസ്ഥാനത്തിനെതിരെ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ പറഞ്ഞ വർഗീയവാദികളെല്ലാം കൂട്ടുപിടിച്ചിട്ടുള്ള കരുണാകരം പോലും എടുത്തിട്ടുള്ള സ്റ്റാൻഡുകളുണ്ട്. അതുപോലും എടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഈ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞു. പിണറായി വിജയൻ എവിടെയാ ഒരു സെക്യുലറിസ്റ്റ് സ്ഥാനം എടുത്തേക്കുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം എവിടെയെങ്കിലും ഒരു സെക്യുലർ സ്ഥാനം എടുത്തിട്ടുണ്ടോ? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് പല ഗീറുവാണെങ്കിലും അടിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ആയ സമയത്ത് എവിടെയെങ്കിലും ഒരു സെക്യുലർ സ്ഥാനം എടുത്തിട്ടുണ്ടോ? മൂന്നാറിൽ കയ്യേറ്റക്കാരൻ കുരിശ് വെച്ച് കുരിയ കയ്യേറ്റം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? സുഡാപ്പികളോടുള്ള ഇദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്താണ്? അതുപോലെ ഇവിടുത്തെ വർഗീയവാദികളുടെ അദ്ദേഹം എവിടെയാണ് ഒരു 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 കൃത്യമായ സെക്യുലർ സ്ഥാനം എടുത്തിരിക്കുന്നത്? ഒരു സ്ഥലത്ത് ഒരു സെക്യുലർ സ്ഥാനം എടുത്തിട്ടില്ല. അദ്ദേഹം ആകെ കിറ്റ് കൊടുത്തിരുന്നത് മാത്രം മുഖ്യമന്ത്രിയാണ്. ഒരു പ്രളയം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ദയനീയമായി കേരളത്തിൽ തോറ്റ് തൊപ്പിയേണ്ട ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയമായ ഐഡിയോളജിയാണ് ആകെ സി പി എം വെച്ചേക്കുന്നത്? അതാ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വെച്ചേക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ട് ഒരു തീരുമാനം എന്ന് ഞാൻ ഈ രണ്ട് ടൈം മത്സരിച്ച ആൾക്കാരെ മാറ്റി, അതുപോലെ തന്നെ പ്രായം കൂടിയ ആൾക്കാരെ മാറ്റി, ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. അതൊഴിച്ചാൽ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ യാതൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ സി പി എം ഫോളോവേഴ്സിലും മല്ലു വോയിസിലും അതുപോലെ സുഡാപ്പികളുടെ ഗ്രൂപ്പിലും നിങ്ങൾ പോയാൽ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതേ സെയിം തലത്തിലേക്ക് തന്നെ അതപ്പുറത്തി തെറിയല്ലാതെ ഇവരാരും പറയും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ ഗ്രൂപ്പുകളിലൂടെ പോയി മാന്യമായി സംസാരിക്കാൻ പറ്റുമോ? ഒരു സ്ഥലത്തും മാന്യമായി. അതിന്റെ കാരണം ആ പാർട്ടിയുടെ സ്വഭാവം അവരിലൂടെ പ്രതിഫലിക്കുന്നത്. അത്തരത്തിലുള്ള അഹങ്കാരവും അതുപോലെ തന്നെ ഈ പറയുന്ന അധികാര മത്തും പിടിച്ച ആളുകളായി അവർ മാറിക്കഴിഞ്ഞു. ഇനി കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തില് ഈ സെക്യുലർ സ്റ്റാൻഡിൽ നിന്ന് സി പി എം നവോത്ഥാന കാലഘട്ടത്തിന്റെ ഒരു 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 തുടർച്ച എന്നുള്ള അല്ലെങ്കിൽ സി പി എമ്മിനു അതിന്റെ ഒരു അതിനെ ആ നവോത്ഥാന കാലഘട്ടത്തിന്റെ നന്മകൾ മുമ്പോട്ട് കൊണ്ടുവന്നതിൽ അവരുടെയും പങ്കുണ്ട്. അത് ഇന്ന് സി പി എം എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു നിങ്ങളൊന്ന് ചോദിച്ചു. ഇന്ന് ഈ പറയുന്ന സുഡാപ്പികൾക്കെതിരെ ഏറ്റവും സുഡാപ്പികളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ? അതുപോലെ ഈ വർഗീയവാദത്തെ ഈ ഈ മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിച്ചാരാ? അവിടെ വേറൊരാളെ ഒരു സ്ഥാനാർത്ഥിയാക്കിയിരുന്നാണ് സി പി എമ്മിന്റെ പ്രവർത്തനം. അത് മാറ്റിയിട്ട് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ക്രിസ്ത്യനാണ് ക്രിസ്ത്യ മതത്തിൽപ്പെട്ട ആളാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അല്ലെ പള്ളിയുടെ സപ്പോർട്ട് കിട്ടുന്നുള്ള നിലയ്ക്ക് പള്ളി അവരുടെ അച്ഛനെയും കൂടെ ഇരുത്തി പത്രസമ്മേളനം ഹോസ്പിറ്റലിൽ നടത്തിയപ്പം ഇതൊക്കെ കാണുന്ന കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് വിവേകമില്ലേ? അവരിതൊക്കെ തിരിച്ചറിയില്ലേ? ഇത്തരം വരുന്ന നിലവാരമില്ലാത്ത കളിയിലേക്ക് ഈ പിണറായി വിജയന്റെ പാർട്ടി ഇതുപോലെ അതപ്പതിച്ചു കഴിഞ്ഞാൽ അത് കേരളീയർ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? കേരളത്തിൽ എന്നാ അങ്ങനെ ശ്രീനാരായണഗുരുവിന്റെ പാദസ്പർശനമേറ്റ സ്ഥലമല്ലേ? അല്ലാതെ അവിടെ എത്രയോ വലിയ മഹാരഥന്മാരുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ് അവിടെ ഈ പറഞ്ഞ കളി നടക്കുമോ? നടക്കുകയല്ല. അപ്പൊ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഒരു എന്താ പറയാ ഒരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താവായി ഭീഷണിയിലൂടെ അധികാരത്തിൽ വന്ന ആളല്ലാതെ സ്റ്റേറ്റ്സ്മാൻ്റെ ഒരു കണികു പോലും ഇല്ലാത്ത ഒരാളും ഈ പറയുന്ന സമൂഹത്തെ അനലൈസ് ചെയ്യുന്നതിലോ മനസ്സിലാക്കുന്നതിലോ യാതൊരു വിവേകിയും അല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതിന്റെ ദുരന്തമാണ് കേരളത്തിൽ ഇത്രയും വർഗീയത വളർന്നിരിക്കുന്നത്, ഇത്രയും വരുന്ന വർഗീയ കോമരങ്ങൾ നടുറോഡിൽ ഇത്രയും മുദ്രാവാക്യം വിളിക്കുന്നത്, അത്ര ഇത്രയും വരുന്ന മറ്റു മതസ്ഥരെ ഇത്രമാത്രം കൊല്ലാൻ പാകത്തിനുള്ള ഒരു പ്രചോദനം കൂടെയുള്ള അനുയായികൾ കൊടുക്കുന്ന രീതിയിൽ കൊച്ചുകുട്ടികളെ കൊണ്ട് പോലും മുദ്രാവാക്യം വിളിക്കുന്നത്, ഇവിടുത്തെ എല്ലാത്തരം വർഗീയതകളെ അഴിഞ്ഞാടാൻ അനുവദിച്ചിട്ടുള്ളത് ഈ വർഗീയത അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് കേരള സമൂഹം അംഗീകരിക്കുന്നതല്ല എന്നുള്ളതിന്റെ കൃത്യമായ ഒരു എലക്ഷൻ റിസൾട്ടാണിത്. ഈ 25,000 വോട്ടിന് ഉമ ജയിച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടെ ഉമയല്ല ജയിച്ചത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തോൽക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവിടെ ആര് ജയിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ദയനീയമായി തോൽക്കുകയാണ് ചെയ്തത്. അതാണ് സംഭവിച്ചത്. അദ്ദേഹം ധാർമ്മികത എന്തെങ്കിലും ധാർമ്മികമാണെങ്കിൽ രാജിവെച്ചു പോകണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പോളിസികളോടും ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യം ഉണ്ടെന്നല്ല, കാരണം അത്രമാത്രം ഭൂരിപക്ഷം വർദ്ധിച്ചു. പിന്നെ ഈ പറഞ്ഞ പി ടി തോമസിനെക്കാളും ഭൂരിപക്ഷം വർദ്ധിച്ചു. ഇതിന്റെ അർത്ഥം എന്തെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ചു പോവുകയാണ് ശരിക്കും പറഞ്ഞത്. അത്രമാത്രം ദയനീയമായ ഒരു ഭരണാധികാരിയാണ് അത്. അതിനുള്ള തിരിച്ചടിയാണിത്. പി ടി തോമസിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൃത്യമായ ഒരു സ്റ്റാൻഡാണ് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഭാര്യയെ നിർത്തിയത്. കാരണം അവരൊരു ബ്രാഹ്മണ സ്ത്രീയാണ്.
ആ ഇവിടെ ഏതെങ്കിലും തരത്തിൽ പി ടി തോമസിന്റെ ആ ഭാര്യയ്ക്ക് ആ സീറ്റ് കൊടുക്കാതിരുന്നെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഒരു ക്രിസ്ത്യാനി അല്ലെന്നുള്ള നിലയ്ക്കാണ് ആ സീറ്റ് കൊടുക്കാതെ പോയെന്നുള്ള ഒരു കാരണം വന്നേനെ, അത് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റിയേനെ. പക്ഷേ ഇവിടെ ബ്രാഹ്മണ സ്ത്രീ ആയിട്ടുള്ളവരെ വളരെ ന്യൂനപക്ഷമാണ് ഈ ആ മണ്ഡലത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഇത്രയും ബ്രാഹ്മണരുള്ളത്. അവിടെ ബ്രാഹ്മണ സ്ത്രീയെ നിർത്തിയതോടുകൂടി കൃത്യമായി പി ടി തോമസിന്റെ ഒരു ഗ്ലോറിനെസ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അതോടൊപ്പം തന്നെ ആ സെക്യുലറിസ്റ്റ് സ്റ്റാൻഡിൽ കോൺഗ്രസ് കുറച്ചെങ്കിലും നിൽക്കാൻ തുടങ്ങി. കോൺഗ്രസ് കുറച്ചുകൂടെ ഈ പറഞ്ഞ വർഗീയ തലത്തിൽ നിന്ന് കുറച്ചുകൂടെ പുറകോട്ട് മാറി അവർ കൃത്യമായ ഒരു സെക്യുലർ സ്റ്റാൻഡിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ലക്ഷണം, കാരണം സതീശനൊക്കെ എന്നാ പറഞ്ഞാലും ക്ലിയർ ആയിട്ടുള്ള ഒരു സെക്യുലർ സ്റ്റാൻഡ്, അത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരർത്ഥത്തിലൊരു സ്റ്റാൻഡിലേക്ക് കോൺഗ്രസ് പതുക്കെ പുറകോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നിലവാരത്തിൽ കോൺഗ്രസ് കൃത്യമായ ഒരു കാൻഡിഡേറ്റിനെ നിലനിർത്തി. അതോടൊപ്പം തന്നെ ആ ഈ മതേതര ബോധമുള്ള മനുഷ്യരുടെ മുഴുവൻ വോട്ട് ആ അർത്ഥത്തിൽ സംശയിക്കാൻ കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു വിജയമാണ്. കേരളത്തിൽ ഈ പറയുന്ന പിണറായി വിജയനെ പോലെയുള്ള ഒരാളുടെ സഹായത്തിൽ വർഗീയവാദികൾ അഴിഞ്ഞാടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് കേരളത്തിലെ സാധാരണ മനുഷ്യർ കൊടുത്ത മെസ്സേജാണിത്. ഞാൻ കേരളത്തിലെ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് തൃക്കാക്കരയിലെ മനുഷ്യരെ സല്യൂട്ട് ചെയ്യുന്നു. അവരുടെ ആ ഒരു ജനാധിപത്യ ബോധത്തെയും മതേതര ബോധത്തെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അത് മുമ്പോട്ട് പോകട്ടെ. ലോകത്തില് ഈ ജനാധിപത്യവും മതേതരത്വമാണ് മനുഷ്യനെ ഇത്രയും സ്വതന്ത്രമാക്കിയിട്ടുള്ളത്, അവനെ വളരാൻ അനുവദിച്ചിട്ടുള്ളത്, ശാസ്ത്രീയമായി വികസിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ സംഭാവനയാണ്. ആ സംഭാവന ഈ വീണ്ടും കേരളത്തിലും ഉണ്ടാകാൻ വേണ്ടി ഒരു 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 ഫ്രീ മൈൻഡുള്ള സമൂഹമായി കൂടുതൽ സയന്റിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ കൂടുതൽ ചിന്തകരെയും ഒക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി മാറണമെങ്കിൽ ജനാധിപത്യം നിലനിൽക്കണം, മതേതരം നിലനിൽക്കണം. അതിന് തൃക്കാക്കരയിലെ മനുഷ്യർ വലിയ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നന്ദി.